മലയാള ചലച്ചിത്രരംഗത്തെ ആദ്യകാല സംവിധായകരിൽ പ്രമുഖനായ ക്രിസ്ബെൽറ്റ് മണി അന്തരിച്ചു. 40-ഓളം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 10-ഓളം സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആക്ഷൻ സിനിമകളിലെ ഒറ്റയാനെന്നായിരുന്നു ക്രോസ്ബെൽറ്റ് മണിയെ വിശേഷിപ്പിച്ചിരുന്നത്. 1970 റിലീസ് ചെയ്ത ക്രോസ്ബെൽറ്റ് എന്ന ചിത്രത്തോടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. അതോടെ ചിത്രത്തിന്റെ പേര് തന്റെ പേരിനോടുകൂടി ചേർത്തു. വേലായുധൻ നായരിൽ നിന്നും ക്രോസ്ബെൽറ്റ് മണി എന്നായി. ഫോട്ടോഗ്രാഫിയിലുള്ള താല്പര്യം വേലായുധൻ നായരെ സിനിമയിലെത്തിച്ചു. 1956 മുതൽ 61 വരെ പി സുബ്രഹ്മണ്യന്റെ മെറിലാൻഡ് സ്റ്റുഡിയോയിൽ പ്രവർത്തിച്ചു. ഛായാഗ്രഹണത്തിന്റെയും സംവിധാനത്തിന്റെയും ബാലപാഠങ്ങൾ പഠിക്കുന്നത് അവിടെ നിന്നാണ്. സത്യൻ നായകനായി 1968 പുറത്തുവന്ന മിടുമിടുക്കിയാണ് ആദ്യ ചിത്രം. അക്കാലത്ത് മലയാളത്തിലെ പ്രമുഖ നടന്മാരായ സത്യൻ, നസീർ, ജയൻ, മധു, അടൂർബാസി എന്നിവരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. 1972 പുറത്തിറങ്ങിയ ശക്തി, 1976 ഇറങ്ങിയ ചോറ്റാനിക്കരാമ എന്നിവ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. 1990 ഇറങ്ങിയ കമാൻഡറാണ് അവസാനത്തെ ചിത്രം. എൻ എൻ പിള്ള എഴുതിയ കാലാപിക, എസ്കേപ്പ് ഒറ്റക്കാടിന്റെ നാടൻ പ്രേമം, തോപ്പിൽബാസി എഴുതിയ മനുഷ്യബന്ധങ്ങൾ തുടങ്ങിയവ ക്രോസ്ബെൽറ്റ് മണി സംവിധാനം ചെയ്ത സാഹിത്യ പ്രചോദിതമായ സിനിമകളാണ്. മലയാള ചലച്ചിത്ര രംഗത്ത് തന്റെ സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ഏക സംവിധായകനാണ് ക്രോസ്ബെൽറ്റ് മണി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.